Hi. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിൽ നിങ്ങൾ കണ്ട വീഡിയോ? എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, മാജിക് ഒന്നുമല്ല. കുറെ പേർക്കൊക്കെ അറിയായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വ്ളോഗ്. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, ഡയറക്റ്റ് നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് പോകാം. അപ്പോൾ ഇന്റർവ്യൂവിൽ നിങ്ങൾ കണ്ടതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് കൈൻമാസ്റ്ററാണ്. കൈൻമാസ്റ്ററിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് കൊടുത്ത് 16:9 മതി. ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് കൊടുക്കുക. ആദ്യമേ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കിവിടെ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ ആയിട്ടും എടുക്കാം. ഇപ്പം ഞാനിവിടെ സ്ക്രീൻഷോട്ടല്ല, അല്ലാതെ ഫോട്ടോ ആയിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് എടുത്തിരുന്നു. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ അനുസരിച്ച് ഇമേജിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യുക. വീഡിയോ നമ്മൾ ലെയറായിട്ടാണ് ആഡ് ചെയ്യുന്നത്, അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മൂവ് ചെയ്യാൻ പാടില്ല. അതിന് പാൻ ആൻഡ് സൂം കൊടുത്തിട്ട് അത് ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. ഒരേ ലെവലിലാക്കിയിട്ട് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മൂവ് ചെയ്യില്ല. എന്നിട്ട് ലെയറായിട്ട് നമുക്ക് ആ എടുത്തു വെച്ചേക്കുന്ന വീഡിയോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക ലെയറായിട്ട്. ലെയറായിട്ട് വീഡിയോ ഇമ്പോർട്ട് ചെയ്ത ശേഷം ആ ഫയൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്പ്ലിറ്റ് സ്ക്രീനിനകത്ത് ഫുള്ള് കൊടുക്കുക. നമുക്ക് ഇത്തരത്തിലൊരു തുണി കൂടി വേണം കേട്ടോ, അത് ഏതെങ്കിലും ഒരു ഒറ്റ കളർ, തുണി കൂടി വേണം. ഫയൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതാ, കുഴപ്പമൊന്നുമില്ല, സ്റ്റക്ക് ഒന്നും ആവുന്നില്ല. ഇനി ഫയൽ സെലക്ട് ചെയ്യുക. ഫയൽ സെലക്ട് ചെയ്ത ശേഷം ക്രോമാക്കി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ക്രോമാക്കി സെലക്ട് ചെയ്ത ശേഷം പിന്നെ നമുക്ക് റിമൂവ് ചെയ്യേണ്ട കളർ, ആ കളർ ഏതാണോ ആ കളർ സെലക്ട് ചെയ്യുക. കളറായിട്ടില്ല, പച്ചയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇപ്പോൾ പച്ച കളർ സെലക്ട് ചെയ്യുക. പച്ച കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പുറത്തുള്ള ആ സെറ്റിംഗ് കൂടെ നമുക്ക് അതിൻ്റെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ കർവും യൂസ് ചെയ്യാം കേട്ടോ. കർവൂടെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ പോയിൻ്റ് കിട്ടും. ഇപ്പോൾ ഏകദേശം സെറ്റായി. നമുക്കിനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടും. ഇങ്ങനെയുള്ളിടത്തുനിന്ന് മാറി കുറച്ചുകൂടെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ആണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടും. ഞാൻ ഗ്രീനിലും കൂടെ ചെയ്ത് കാണിക്കാം. ചെയ്തതൊക്കെ മുമ്പത്തെ പോലെ സെയിം തന്നെ. ബാക്ക്ഗ്രൗണ്ട് ഇമേജായിട്ട് തന്നെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് അത് അതിൻ്റെ പാനിന് സൂം കറക്റ്റ് ആക്കുക. കറക്റ്റ് ആക്കിയ ശേഷം ലെയറായിട്ട് നമ്മൾ നമ്മുടെ വീഡിയോ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് ചെയ്ത ശേഷം സ്പ്ലിറ്റ് സ്ക്രീൻ അത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ക്രോമാക്കിയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്.
ഗ്രീൻ കളറും സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്രീൻ കളറും സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ആ സെറ്റിംഗ് കറക്റ്റാക്കി എടുക്കുക. മറ്റേതുപോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല, സെയിം. ഗ്രീൻ ആകുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റ് ഉണ്ട്. കണ്ടോ, ഗ്രീൻ ആകുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റ് ആയിട്ട് ഉണ്ട്. അതിൻ്റെ അനുസരിച്ച് കുറച്ചുകൂടെ നമ്മൾ ആ ബാഗ് സെറ്റിങ് കുറച്ചുകൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷെയ്ഡൊന്നും ഉണ്ടാവില്ല. കറക്റ്റായിട്ട് പോയിന്റിൽ രണ്ടും നോക്കി സെലക്ട് ചെയ്യും. ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നമ്മുടെ ഈ വ്ലോഗ് കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. കൂട്ടത്തിൽ തന്നെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കും. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വ്ലോഗുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റ.